ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾക്ക് മലബാർ കൽത്തപ്പം എങ്ങനെ നല്ല അടിപൊളിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും തയ്യാറാക്കാൻ നോക്കാം. ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ ചോദിച്ചറിയാറ് എന്റെ ഹസ്ബൻഡ് സിസ്റ്ററിനോടാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സിസ്റ്ററിനോ നന്നായിട്ട് കൽത്തപ്പം തയ്യാറാക്കാറുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ആ സിസ്റ്ററിനോ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു, എന്നിട്ട് തയ്യാറാക്കി തന്ന റെസിപ്പിയാണിത്. അതുപോലെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി തന്നത് അവരാണ്. അപ്പൊ രണ്ടുപേരുടെയും പേര് ഷാജിദ എന്നാണ്. രണ്ടുപേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഈ കൽത്തപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ കൽത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോ ഇവിടെ 2 കപ്പ് പച്ചരി കൊണ്ടാണ് ഈ കൽത്തപ്പം തയ്യാറാക്കുന്നത്. 3 കൽത്തപ്പം, മീഡിയം സൈസുള്ള കൽത്തപ്പം തയ്യാറാക്കാം ഈ 2 കപ്പ് പച്ചരി കൊണ്ട്. പിന്നെ അതുപോലെ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അത് ഒരുപാട് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം, എന്നാലേ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ പച്ചരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണിത്. പിന്നെ അതുപോലെ ഇതിലേക്ക് നമ്മൾക്ക് 1/4 കപ്പ് ചോറ് വേണം. 2 കപ്പ് പച്ചരിയിലേക്ക് 1/4 കപ്പ് ചോറ് മതി. കൂടുതലാവണ്ട, കുറവും ആവണ്ട, ഇത് നല്ല കറക്റ്റാണ് മെഷർമെന്റ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. ഇത് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് അധികം വെള്ളം ഒഴിക്കാതെ ഉരുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം. ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും വരുള്ളൂ. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. പക്ഷെ നമുക്കിത് ഒരൊറ്റ ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് അരിയുണ്ടല്ലോ കുതിർത്ത് വെച്ചത്. അപ്പോൾ ഈ കുതിർത്ത് വെച്ച അരിയുടെ 1/2 ഭാഗത്തോളം ഞാൻ ആദ്യം അരച്ചെടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് ചോറിലെ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ 2 ബാച്ചായിട്ടാണല്ലോ അരച്ചെടുക്കുന്നത്, അപ്പോൾ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വീണ്ടും ഒന്നും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോ എല്ലാം കൂടി ഒറ്റ ടൈം നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അല്പം വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ ജാറ് ചെറിയ ജാറ് ആയതുകൊണ്ടാണ് 2 തവണ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ചോറ് അരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോറ് അരിൻ്റെ കൂടെ ചേർത്തിട്ട് അരക്കാത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയിലാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. 400 ഗ്രാം ശർക്കര തീർച്ചയായിട്ടും വേണ്ടിവരും ഈ 2 കപ്പ് പച്ചരിയിലേക്ക്. ഇനി കൂടുതൽ വേണം, മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്, വല്ലാണ്ട് തിക്കാവാനും പാടില്ല, എന്നാൽ നല്ല തിന്നാവാനും പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും വേണം. അതുപോലെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനുണ്ട്. കൂടുതലാവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡ ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ ഇരിക്കണം. അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ നല്ല തിന്നാവാനും പാടില്ല. ഒരു ചെറിയൊരു തിക്നെസ് വേണം. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ 1 മണിക്കൂർ അതുപോലെ പുറത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തയ്യാറാക്കിയെടുക്കാം കൽത്തപ്പം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്.
അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോൾ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ കൽത്തപ്പം തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കർ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ഡെക്കറേഷന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അല്പം തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, കാരണം കുട്ടികളൊന്നും ഈ തേങ്ങ കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൽത്തപ്പം കഴിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ശരിക്കും ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. തേങ്ങ കൊത്ത് എൻ്റെ കൂടെ കഴിക്കുമ്പം ഒരു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൽത്തപ്പം തയ്യാറാക്കി എടുക്കാം. കൽത്തപ്പം തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കറിലാണ് നമ്മളിപ്പോൾ കൽത്തപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുക്കർ നന്നാക്കിയിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ കുക്കർ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. കുക്കറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം ഈ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കൽത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഓരോ തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഈ ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ മെഷർ ചെയ്തിട്ടാണ് ഞാൻ കൽത്തപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് 3 ഈക്വൽ സൈസുള്ള കൽത്തപ്പം റെഡിയാക്കാൻ പറ്റും ഈ ഒരു ബാറ്ററി കൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മെഷർ ചെയ്തെടുക്കുവാണ്. ഓരോ തവണ നമ്മൾ സ്കൂപ്പ് ചെയ്യുന്ന സമയത്തും നമ്മളത് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ബാറ്ററി. ഇനി കുക്കർ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ കുക്കർ നല്ല ചൂട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് റിമൂവ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെക്കും വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് വെച്ചിട്ടില്ല. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മാത്രമേ നല്ല ഹൈ ഫ്ലെയിം ആവാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ 3 മുതൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് പ്രഷർ പുറത്തേക്ക് വരാൻ തുടങ്ങുള്ളൂ. ഇപ്പൊ കണ്ട ചെറുതായിട്ട് പ്രഷർ വന്ന് തുടങ്ങി. ഇപ്പോൾ ഏകദേശം 1-12 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേട്ടോ. അപ്പോൾ നമ്മളുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്യൂർ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അകത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടിഭാഗമൊക്കെ നല്ല കറക്റ്റ് ആയിട്ടാണ് കുക്ക് ആയിട്ടുള്ളത്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മുകളില് ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മൾ തേങ്ങാക്കൊത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ്. ഇത് അതിലേറെ ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഒന്നും ചേർക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അതുപോലെ കൽത്തപ്പം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചെറിയ കൽത്തപ്പം തയ്യാറാക്കുക. ചെറിയ കുക്കറിൽ കൽത്തപ്പം തയ്യാറാക്കിയെടുക്കുക. അധികം തിക്നെസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കുക. പിന്നെ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കർ യൂസ് ചെയ്യുക. സ്റ്റീലിൻ്റെ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് ചൂട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2-ാമത്തെ കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് കുക്കർ വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ വീണ്ടും ഒന്നും കൂടി ഗ്രീസ് ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. 1-5 മിനിറ്റ് വെക്കുക. അപ്പോൾ 2-ാമത്തെ കൽത്തപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഈ കൽത്തപ്പം നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതുപോലെ നല്ല ആര് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ആണെങ്കിൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല ആര് വെച്ചിട്ടുള്ള കൽത്തപ്പം ആണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ആണ്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു കൽത്തപ്പത്തിൽ ഞാൻ രണ്ട് ജീരകവും ചേർത്തിട്ടുണ്ട്, വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൽത്തപ്പത്തിൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷെ ഇതിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഈ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വിട്ടുപോകരുത്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ കൽത്തപ്പത്തിൻ്റെ. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഐഷസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. താങ്ക് യു.